അപ്പം നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കണമെങ്കിൽ നമുക്കത് ഓവർനൈറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചൊക്കെ തണുപ്പിച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ് അല്ലേ. അപ്പം ഇതാകുമ്പോൾ നമുക്കൊരു 2-3 മണിക്കൂറിനുള്ളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഐസ്ക്രീമിൻ്റെ ടേസ്റ്റിലുള്ള ഒരു പുഡിംഗാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ പുഡിംഗ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തിളപ്പിക്കാത്ത നല്ല പച്ചപ്പാലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മധുരത്തിനാവശ്യമായ പഞ്ചസാരയാണ്. അത് നമ്മളിപ്പോൾ പഞ്ചസാര ഇവിടെ പൊടിച്ചാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു ബൗള് പഞ്ചസാര ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണുകളുള്ള കോൺഫ്ലവറാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ദാ നമുക്ക് ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ പുഡിംഗ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ദാ നമ്മളിതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പാല് തിളയ്ക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് നമുക്ക് ഈ പാലൊന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള കോൺഫ്ലവർ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാലിവിടെ നന്നായിട്ട് തിളച്ച് വന്നതുണ്ട്. അപ്പോൾ നമ്മുടെ പാല് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കി എടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ നമുക്ക് വേഗം കലക്കി നന്നായി മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് കട്ടയാവും. അപ്പോൾ നല്ല കുറുക്ക് പരുവത്തിൽ നമുക്കായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ ദാ നമ്മുടെ പുഡിങ്ങിൻ്റെ കൂട്ടുവിട റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മതി. ഇനി ഇത് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണുകളുള്ള നല്ല കട്ട വിപ്പിംഗ് ക്രീം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലിട്ടിട്ട് നമ്മുടെ ഈ നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് പോരാട്ടോ, നമുക്ക് നന്നായി തന്നെ അടിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 വെള്ളയാണെങ്കിലും ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. 1/4 വെള്ള എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്ക് വിസ്ക് വെച്ച് അടിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ നമ്മളിത് ഒരുവിധം ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. അപ്പോൾ ഞാനിതിലൊരു 1-2 തുള്ളി വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒത്തിരി ഭയങ്കര കട്ടിയായിട്ട് വിപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ദാ കണ്ടോ, ഈ ഒരു ഭാഗത്തിലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പുഡിങ്ങിൻ്റെ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചീശയായിട്ട് ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വിസ്ക് വെച്ച് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ദാ നമ്മളെല്ലാം ചേർത്ത് നന്നായിട്ട് ഇവിടെ കണ്ടോ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രങ്ങൾ എടുത്തിട്ട് നമ്മുടെ ഈ മിക്സ് നമുക്കിതിലേക്ക് മാറ്റാം. കണ്ടോ, ഇതാണ് കേട്ടോ ഇതിൻ്റെ പാകം. അപ്പോൾ ദാ നമ്മൾ ഇതുപോലെയുള്ള പാത്രങ്ങളാണ് നമ്മുടെ പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഓരോ പാത്രങ്ങളിലേക്കായിട്ട് നമുക്ക് നമ്മുടെ പുഡിംഗ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് എല്ലാ പാത്രത്തിലേക്കും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ. ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ദാ നമ്മൾ 1-2 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പുഡിംഗാണ് കേട്ടത്. കണ്ടോ, അപ്പോൾ നമ്മുടെ പുഡിംഗ് നല്ല സൂപ്പറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഐസ്ക്രീമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ അതേ ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗാണ്. അപ്പോൾ പുറത്തുനിന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയ പുഡിംഗാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.